ഒരുമിച്ച് വളരാൻ പറ്റണ ഒരു എനിക്ക് പേഴ്സണലി വന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതായത് ഒന്നുമില്ലായ്മയിൽ നിന്ന് കല്യാണം കഴിച്ചിട്ട് ഒന്നിച്ചൊരു ഒരു വീടും കാര്യങ്ങളൊക്കെ എടുത്ത് ബിൽഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അത് നമ്മുടെ ഒക്കെ ഏജ് റേഞ്ചിലുള്ളവര് അങ്ങനെയുള്ളവരുണ്ട്. ഫാന്റസി മാത്രമല്ല. അപ്പൊ ഒരു ഒരു ഭാര്യ എന്ന് പറയുമ്പോ നിങ്ങൾ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് പറയാം. അപ്പം നിങ്ങൾ എന്താണ് ഒരു എക്സ്റ്റേണൽ ബ്യൂട്ടി ഉണ്ട്, നമുക്കൊരു ഇന്റേണൽ ബ്യൂട്ടി എന്നൊക്കെ പറയാമല്ലോ, വെളിയിൽ കാണുന്ന ഒരു സൗന്ദര്യം, ഉള്ളിൽ കാണുന്ന ഒരു സൗന്ദര്യം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു സൗന്ദര്യത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ആയിട്ട് ആലോചിക്കുന്നുണ്ടോ? സൗന്ദര്യത്തിനല്ല, സൗന്ദര്യം എനിക്ക് അതാ എനിക്ക് വർണ്ണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സൗന്ദര്യ സങ്കല്പമുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. അത് എനിക്ക് ആക്ച്വലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് അത് മോർ പെരുമാറ്റം കൊണ്ടായിരിക്കും. ചിലപ്പോ എനിക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്ത് എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുണ്ട്. എന്റെ എന്താ പറയുന്നത്, എന്റെ ഫാദർ റീസെന്റ് രണ്ടു കൊല്ലം മുമ്പ് ഈ പാസ്റ്റ് അവേ. സോ ആ സമയത്ത് എന്നെ ജസ്റ്റ് പരിചയമുള്ള ഒരാള് എന്നെ എന്നിൽ വറിയായിട്ട് എന്റെ വീട്ടിലേക്ക് കയറി അന്വേഷിച്ച് പിടിച്ച് തപ്പി വന്നു. അപ്പൊ അങ്ങനെ അത് ഒരാവശ്യമില്ല, ഞങ്ങൾ ജസ്റ്റ് മീറ്റ് ചെയ്തോളൂ. പക്ഷെ ആ വറി, ആ സെൻസ് ഓഫ് വറി എന്നെ ഓർത്ത് വറിയായി. എന്നെ ഞാൻ ഓക്കെ ആണോന്ന് അറിയാം. പക്ഷെ കാരണം ഞാൻ ഫോണൊന്നും എടുക്കുന്നില്ല, അതൊന്നും ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചപ്പോ ആള് വറിയുടെ ആ വറിയില്, അതും ജസ്റ്റ് റീസെന്റ്ലി മീറ്റ് ചെയ്ത ഒരാൾ അത്ര എഫേർട്ട് എനിക്ക് വേണ്ടി എഫേർട്ട് എടുക്കുമ്പോ അതൊക്കെയാണ് കൗണ്ട് ചെയ്യുന്നത്. ആളെങ്ങനെ ഇരിക്കുന്നു, കാരണം ഇതാണ് സംഭവം. നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ആണുങ്ങൾക്ക് ഒരു സങ്കല്പം ഉണ്ട്, അവള് ഇത്രയും ലുക്ക് ആയിരിക്കണം, ഇത്രയും മുടി വേണം, മുടി താടി ഇതൊക്കെ പോകേണ്ട സാധനങ്ങളാണ്. സൗന്ദര്യം പോകും, സ്കിന്ന് ചുളുങ്ങും. ആ സമയത്ത് ഞാനൊക്കെ കല്യാണം കഴിക്കുന്ന കാലഘട്ടത്തിൽ എന്റെ ഒക്കെ അറേഞ്ച് മാരേജ് ആയിരുന്നു. ആ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിൽ ഓർമ്മയെന്ന് പറയുന്നത് സൗന്ദര്യം ഒരു വലിയ ഘടകമായിട്ട് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. കാരണം ഞാൻ പോയി പെണ്ണ് കിട്ടിയത് 10-ാമത്തെ പെണ്ണിനെയാണ്. 9 പെണ്ണുങ്ങളെ കണ്ടു, ശരിയായില്ല, 10-ാമത്തെ പെണ്ണ് കണ്ടു, കുഴപ്പമില്ല, കോംപ്രമൈസ് ചെയ്തു എന്ന് തന്നെ പറയാം. കോംപ്രമൈസ് ആയിരുന്നു ലൈഫ്. അപ്പൊ അതുകൊണ്ട് തന്നെ തുടക്ക ലൈഫ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ കുറെ ആള് ഇച്ചിരി ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. കാരണം രണ്ട് ഇൻഡിവിജ്വലാണ്. എന്റെ മനസ്സിൽ ഫുള്ള് ഫാന്റസി ആയിരുന്നു. ഈ പറയുന്ന കുറെ സങ്കല്പങ്ങളൊക്കെ എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. പല പല സങ്കല്പങ്ങൾ വെച്ചിട്ടാണ് ഞാനൊരു അവൾക്ക് ഒരു അവളെ കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിഞ്ഞപ്പോൾ ഈ സങ്കല്പങ്ങൾക്കൊന്നും വലിയ വിലയില്ലെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി. കാരണം ഭാര്യ വളരെ റിയലാണ്. ഞാൻ ഫാന്റസി വേൾഡിലും ഭാര്യ റിയലായിട്ട് നടക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ പോയി കഴിഞ്ഞപ്പോൾ പിന്നീട് ഇവരെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. എന്നാണ് ഞാൻ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയത്, അന്ന് മുതലാണ് നമ്മുടെയൊക്കെ ലൈഫ് വളരെ സ്മൂത്ത് ആയിട്ട് പോകാൻ തുടങ്ങിയത്. അതിന് മുമ്പ് കലവിഷയും വിഷങ്ങളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എവിടെയാണ് എനിക്ക് തോന്നുന്നത്, ഒരു ലൈഫ് എന്ന് പറയുമ്പോൾ ഒരു ഒരു ഉപദേശമായിട്ടൊന്നും എടുക്കണ്ട, ഒരു ലൈഫ് എന്ന് പറയുമ്പോൾ ഒരാളെ കഴിയുന്ന ഒരു സങ്കല്പങ്ങൾ, വലിയ വലിയ സങ്കല്പങ്ങളൊന്നും ഇല്ലാതെ ഒരാളുടെ കല്യാണം കഴിക്കുന്നതല്ലേ ബെറ്റർ. അതും കറക്റ്റാണ്, വലിയ സങ്കല്പങ്ങൾ ഇല്ലാതെ. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ, ഇപ്പോഴത്തെ കാലത്ത്, ഇപ്പൊ പണ്ട് കാലത്ത് ഈ ഫാന്റസി നിൽക്കുമ്പോൾ നമുക്കത് നേരിട്ട് കണ്ട എക്സ്പീരിയൻസ് ഇല്ലാത്ത ഉള്ള, കാരണം ആ സമയത്ത് അറേഞ്ച് മാരേജ് മാത്രം, പ്രണയം എന്ന് പറയുന്നത് എപ്പോഴും സാക്ഷാത്കരിക്കുന്ന ഒരു സാധനമായിരുന്നില്ല. അപ്പോ പ്രണയം അങ്ങനെ ഇതായത് സക്സീഡ് ചെയ്തേക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഫാന്റസി നിലനിർത്താൻ പറ്റുമായിരിക്കും, ചിലവർക്ക് പറ്റത്തില്ല, ചിലവരത് അടിച്ചു വിരിഞ്ഞ് നാല് വഴിക്ക് പോകും. ഈ ഇപ്പോഴത്തെ കാലത്ത് പിള്ളേർ ഭയങ്കര ഫാസ്റ്റാണ്. ഓൾറെഡി ഒരു അഞ്ചാറ് പ്രണയവും പൊട്ടി തേപ്പും കിട്ടി അങ്ങനെയൊക്കെ ഇരിക്കുന്നതായിരുന്നു കൊണ്ട് ഈ നമ്മള് എൻകൗണ്ടർ ചെയ്തേക്കുന്ന ആൾക്കാർ, ഇത് ഞാൻ പേഴ്സണലി അറിയുന്ന ഒരു കാര്യം, ഇപ്പൊ ഒരു റിലേഷൻഷിപ്പ് പോലും ലൈഫിൽ ഇല്ലാത്ത ഒരാളെ ഒരിക്കലും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് ഈ പറയുന്ന നമുക്ക് എല്ലാവർക്കും ഒരു ബാഗേജും ബാഡ് സൈഡും ഉണ്ട്. ഇപ്പൊ എന്നെ ഞാൻ പേഴ്സണലി ഉദ്ദേശിക്കുന്ന എനിക്ക് ഇഷ്ടപ്പെടാത്ത എന്റെ കുറെ സ്വഭാവങ്ങൾ ബാക്കിയുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് അവർക്ക് ചിലപ്പോൾ വിഷമം വരാവുന്ന ചില സ്വഭാവങ്ങൾ ഡീൽ ചെയ്യാനോ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു പവർ ചിലപ്പോ ഒരു ഫസ്റ്റ് ടൈം ഒരു പ്രേമം പോലും ഇല്ലാണ്ട് അങ്ങനെ ഒരാളുണ്ടാവില്ല ഈ കാലത്ത്. പക്ഷെ അങ്ങനെ ഒരാള് താങ്ങാൻ പറ്റത്തില്ല, അവർക്ക് ഭയങ്കര ഇതായിരിക്കും, ഭയങ്കര എന്താ പറയുന്നത് അൺസഹിക്കബിൾ ആയിരിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തും. പക്ഷെ ഇങ്ങനത്തെ കുറെ ഡീൽ ചെയ്തേക്കുന്ന ആൾക്കാരാകുമ്പോൾ അവർക്കറിയാം, ഓക്കെ എനിക്ക് ഇങ്ങനത്തെ ആളെ ഇഷ്ടമല്ല, എനിക്ക് നിങ്ങൾ ഇങ്ങനെ ഉള്ള ഇത് ഇഷ്ടമല്ല. റീസെന്റ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത്, എനിക്ക് ഞാൻ ഡേറ്റ് ചെയ്യുന്ന ഒരാൾ, അയാള് ഒരു കുഞ്ഞി കൊച്ചുങ്ങളെ പോലെ ഭയങ്കര ഇമ്മച്ചുവർ ആയിട്ട് ചെയ്യുന്ന, എനിക്ക് അവളുടെ അയാളുടെ പേരന്റ് ആവാനായിട്ട് എന്നെ കൊണ്ടുവരത്തില്ല, അതിനല്ല ഞാൻ വന്നേക്കുന്നത്. അപ്പൊ ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഒരു എന്താണ് എനിക്ക് വേണ്ടത്, അത് മോർ എക്സ്പോഷർ ഉണ്ട്. ഇങ്ങനത്തെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എന്താ പറയുന്നത് സ്വഭാവമുള്ള ആൾക്കാരെ നമ്മൾ മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മൾ ഫിൽറ്റർ ചെയ്തുകൊണ്ടിരിക്കുക ഇൻസൈഡിൽ, ഇങ്ങനത്തെ ആൾ വേണം, ഇങ്ങനത്തെ ആൾ വേണം.
അൾട്ടിമേറ്റ്ലി എല്ലാവർക്കും വേണ്ടത് മനസ്സമാധാനമായിട്ട് ജീവിക്കാം. അബ്സല്യൂട്ട്ലി എനിക്ക് മനസ്സിലായി. ഞാനും നമ്മുടെ ഫ്രണ്ട് ഡിജിയുടെ സംസാരിക്കാൻ നമുക്ക് മനസ്സിലായി ഏറ്റവും പ്രധാന കാര്യം മനസ്സമാധാനമാണ്. അതായത് നമ്മുടെയൊക്കെ ഭാര്യയുടെയൊക്കെ പ്രത്യേകത അത് തന്നെയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചില ആൾക്കാർ പണ്ടൊക്കെ എന്റെ കൺസെപ്റ്റ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഭാര്യ എപ്പോഴും വിളിക്കണം, നേരത്തെ പറഞ്ഞ പോലെ വീട്ടിൽ ചെല്ലുമ്പോൾ റെഡിയായിട്ട് ഭാര്യ ഇങ്ങനെ എനിക്ക് വീട്ടിൽ പോകാൻ തോന്നണം ഭാര്യ എന്നുള്ള പേര് വെക്കണം എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ വലിയ ഫാന്റസി വേൾഡിലൂടെ വളർന്നവരാണ് ഞങ്ങളൊക്കെ. ആ കാലഘട്ടത്തിൽ സിനിമയെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇത് കൺസെപ്റ്റ് മനസ്സ് കഥാപാത്രങ്ങളെ പുസ്തകങ്ങൾ വായിക്കുമ്പം കഥാപാത്രങ്ങളെ ബേസ് ചെയ്തിട്ടോ ആണ് നമ്മൾ ലൈഫിനെ മെനഞ്ഞിങ്ങനെ വെച്ചേക്കാണ്. ആ വലിയ മെനഞ്ഞു വെച്ചിരിക്കുന്ന ചില്ലുകൊട്ടാര നമ്മൾ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ തന്നെ പൊട്ടി തകർന്ന് താഴോട്ട് വീഴുകയാണ്. അതാണ് ഞാൻ പറഞ്ഞു തന്നത്. കാരണം ഈ ഒരു ഒരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുന്നത് നല്ലതാണ്. പിന്നെ രണ്ടാമത് എനിക്ക് തോന്നുന്നത് പലപ്പോഴും നമ്മൾ രണ്ട് ഇൻഡിവിജ്വൽ ആണ്, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. ഒരാൾ ഒരു സ്വഭാവമായിട്ട് വരുന്നു, മറ്റൊരാൾ വേറൊരു സ്വഭാവമായിട്ട് വരുന്നു. ഇവർ രണ്ടുപേരും വലിയ ടോക്സിക് ഒന്നും അല്ലെങ്കിൽ വലിയ ഡ്രാമയിലൂടെ വലിയ സംഭവങ്ങളിലൂടെ ഒന്നും ജീവിതം പോകാത്തവരൊക്കെ ആണെങ്കിൽ ചിലപ്പം അവർ തമ്മിൽ ഓക്കെ ആയിരിക്കാം അല്ലേ. അവർ തമ്മിൽ വളരെ എങ്ങനെ വേണേലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു 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 കാലഘട്ടമാണ്. പക്ഷെ അത് നമ്മുടെ മെന്റാലിറ്റി അനുസരിച്ചിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെ. നമ്മൾ എത്രമാത്രം ഒരാളെ അക്സെപ്റ്റ് ചെയ്യാനോ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനോ ദൂരെ മാറി നിന്ന് ഒബ്സർവ് ചെയ്യാനോ ഒക്കെ ഉള്ളൊരു കപ്പാസിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഒരു ബാച്ചിലർ എന്നുള്ള രീതിയിൽ നമ്മൾ ഞാൻ പണ്ട് പറയായിരുന്നു, ഒരു ബാച്ചിലർ ആദ്യം ചെയ്യേണ്ട കാര്യം കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഒറ്റയ്ക്ക് പോയി താമസിക്കുക എന്നുള്ളതാണ്. ഒരു വർഷമെങ്കിലും ഒരു ബാച്ചിലർ ആയിട്ട് ഒരാൾ ഒരാൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു വർഷമെങ്കിലും ഒറ്റയ്ക്ക് പോയി താമസിച്ചവൻ്റെ ഉള്ള ഈ 10-27 വർഷം അല്ലെ 26 വർഷം കണ്ടുപിടിച്ച വൃത്തിയുള്ള സ്വഭാവങ്ങളുടെ എനിക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പൊ അതനുസരിച്ച് അതിൽ എനിക്കൊരു കൗണ്ടറുണ്ട്. ആക്ച്വലി ഞാൻ പേഴ്സണലി എന്താ പറയുന്നത് അതിൽ നിന്ന് ഇതൊന്ന് റിക്കവർ ആകുന്നു. എനിക്ക് ഞാൻ ഒറ്റയ്ക്ക് ഇപ്പൊ ഞാൻ സിംഗിളായിട്ട് ഇപ്പൊ കുറച്ച് കാലമായി. ഞാനപ്പ അങ്ങനെയുള്ള ഒരാള് അറ്റ് സം പോയിന്റ് നമുക്ക് തോന്നും എനിക്ക് വേണം വേണം വേണം. ഒരു പ്രത്യേക സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര സെൽഫ് ഡിപ്പെൻഡൻ്റ് ആവും. നമുക്ക് നമ്മൾ തന്നെ ഉള്ളൂ, നമ്മൾ മതി, നമ്മൾ കൂടുതൽ വേണ്ട. അത് ഒരു പിന്മാറിയേക്കാം. കാരണം ആ ഒരു സെൻസ് ഓഫ് കംഫർട്ട് ഉണ്ട്, ഞാൻ സെൽഫ് സഫിഷ്യന്റ് ആണ്, എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും. എനിക്ക് എന്തിനാ, എനിക്ക് ഞാൻ തന്നെ കുക്ക് ചെയ്യും, ഞാൻ തന്നെ ഇത് ചെയ്യും അത് ചെയ്യും, എനിക്ക് അതെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് എന്റെ ഫ്രീ ടൈമിൽ എനിക്ക് സംസാരിക്കാൻ എന്റെ കൂട്ടുകാരുണ്ട്, മീറ്റ് ചെയ്യാൻ കൂട്ടുകാരുണ്ട്. എനിക്ക് വേറൊരു രീതിയിലും എനിക്ക് എന്താ പറയുന്ന ഒരു ഇത് ആവശ്യം തോന്നുന്നില്ല. എനിക്ക് വേറൊരാളെ കൊണ്ടുവന്നിട്ട് എനിക്ക് പേഴ്സണലി എനിക്കത് വേസ്റ്റ് ഓഫ് എനർജി ആയിട്ട് തോന്നുന്നു. അവരായിട്ട് ഇന്ററാക്ട് ചെയ്ത് അവരായിട്ട് ചിലപ്പോൾ കശപിശ ഉണ്ടായ ആവശ്യമില്ലാത്ത ഡ്രാമ തല്ല് ബഹളം ഒരാളെ നമ്മൾ വിളിച്ചു കൊണ്ടുവരുത്തി വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ തല്ലുണ്ടാക്കി പിരിഞ്ഞു പോകുന്നതിനും ഭേദമല്ല. പക്ഷെ അത് നമ്മൾ ഉള്ളിലോട്ട് നോക്കാത്തതുകൊണ്ടല്ലേ, അതിലോട്ട് കൂടുതൽ നോക്കുന്നോണ്ടായിരിക്കില്ലേ ആയിരിക്കും. അത് പുറകിലേക്ക് നോക്കിയാൽ അതൊരു ഡേഞ്ചറസ് അല്ല, ഞാൻ നല്ല കാര്യം ഒന്നല്ല, ഒരു ഭയങ്കര വൃത്തിയായിട്ട് ഒരു സ്ഥലം അത്. ആ സെൻസ് ഓഫ് കംഫർട്ട് നമ്മൾ വെൻ യു ആർ ടു കംഫർട്ടബിൾ ഓഫ് ബീയിങ് അലോൺ ഇസ് ദ വേർസ്റ്റ് തിങ് ടു ഡു. കാരണം ആ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ആരും, നമ്മൾ ഭയങ്കര ആന്റി സോഷ്യൽ ആവും.